ATM ഇങ്ങനെ തുടക്കത്തിൽ സൗമ്യ ഒരു കാര്യത്തിൽ ഇങ്ങനെ തുരുതുരാ ശ്രമിച്ചുകൊണ്ടിരുന്നിട്ട് പിന്നെ അവസാനം നിർത്തി എന്ന് പറഞ്ഞില്ലേ, എന്തായിരുന്നു ആ സംഭവം? അതെന്റെ കല്യാണ. എന്താ കാര്യം? എന്താ കാര്യം? എന്താ? സാധാരണ പെൺകുട്ടികളെ പോലെ എനിക്കും കല്യാണ പ്രായം എത്തി. ഒത്തിരി പേര് കാണാൻ വന്ന്. ഓക്കേ, എല്ലാവർക്കും അറിയാലോ ശ്രീധനം. ഓ, അതാണ് വിഷയം. ഓക്കേ, പിന്നെ വീട് ചേർത്തെന്നും അങ്ങനെയൊക്കെ ഓരോരോ വിഷയം കൊണ്ട് കുറെ ഒക്കെ പോയി. പിന്നെ ജാതകം മെയിൻ. ഞങ്ങൾ ഹിന്ദു ആയതുകൊണ്ട് ജാതകമുണ്ട്. അത് ഈ വന്ന് പെണ്ണ് കണ്ടിട്ട് പോയതിന് ശേഷമാണ് ജാതകം പോയി നോക്കുന്നത്. അന്നേരം അത് ചേരത്തില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി. പിന്നെ അവസാനം ഞാനൊരു തീരുമാനം അങ്ങ് എടുത്ത്. എന്താണ് എന്ന് വെച്ചാ, ഈ വരുന്നവർക്കെല്ലാം ചായ കൊടുക്കും, സ്നാക്സ് ഒന്നും കൊടുക്കത്തില്ല. അത് വലിയ ചിലവല്ലേ ആ ചായ? അത് വീട്ടിൽ പശുണ്ട്. അപ്പം വരുന്നവർക്ക് എല്ലാവർക്കും പാൽ ചായ ഫ്രീ. ചായ ഉണ്ട്. അവസാനം ഞാൻ പറഞ്ഞ് ഇത് പറ്റത്തില്ല. എന്ത് പറ്റില്ല? ഈ വരുന്നവർക്ക് മൂന്നർക്ക് ചായ കൊടുക്കാനുള്ള ഏർപ്പാട്. അല്ല, പാല് ഫ്രീ അല്ലേ എന്നും പറഞ്ഞ് ചായക്കടയാണ് ഞങ്ങളെ വീട്. അത് പോയിന്റ്. വരുന്നവരും മൂന്നവരൊക്കെ പാൽ ചായ കുടിക്കുന്നു. പാലിന്റെ കാര്യത്തില് ചെലവില്ല നമുക്ക്. നമുക്ക് പശുക്കളുണ്ടല്ലോ, അത് കാരണമുണ്ട്. പക്ഷെ ഈ ചായക്കട സെറ്റപ്പ് പറ്റില്ല, നമ്മൾ അങ്ങോട്ട് തീരുമാനിക്കുന്നു. എന്നെ കാട്ടി എന്റെ അയലത്തുള്ളവർക്കാണ് എന്നെ കെട്ടിക്കാനുള്ള ആഗ്രഹം. അപ്പോഴും എന്നെ നിശ്ചയം വരെ അവര് നടത്തി. ഞാൻ അറിഞ്ഞില്ല. എന്ന് വെച്ചാ, ചില ചെറുക്കന്മാരിങ്ങനെ പെണ്ണ് കാണാൻ വരുമ്പോ ഒത്തിരി പേരായിട്ട് വരും. അവര് ഫ്രണ്ട്സും അമ്മമാരും അമ്മാവന്മാരൊക്കെ വരുന്ന ടീമുകളുണ്ടല്ലോ, അവരൊക്കെ വിചാരിക്കുന്ന നിശ്ചയമാണ്. അങ്ങനെ നിശ്ചയം എന്റെ നിശ്ചയം ഞാനും എന്റെ വീട്ടുകാരും അറിയാതെ നാട്ടുകാരങ്ങ് നടത്തി. അത് എന്റെ അടുത്ത് ചോദിക്കുകയും ചെയ്ത്. അങ്ങനെ ഇതൊക്കെ ആയപ്പോഴത്തേക്ക് മനസ്സുകൊണ്ട് ഒരു എന്തുവാ കല്യാണത്തിനോട് ഒരു ഇഷ്ടക്കുറവ് വന്ന്. അതുകൊണ്ട് ഞാൻ എന്റെ അമ്മാവൻ വീട്ടിൽ വന്നപ്പോ ഞാൻ പറഞ്ഞു, ഈ പരിപാടി പറ്റത്തില്ല, എനിക്ക് ഇനി വയ്യ. അതായത് ചായക്കട സെറ്റപ്പ് ഇനി നടക്കില്ല പറഞ്ഞത് അമ്മാമയോട്. പക്ഷേ വീട്ടുകാർ നിർബന്ധം പിടിച്ചു. അപ്പോൾ തിരിച്ചൊരു പ്രയോഗം നടത്തി അല്ലേ? അതെന്താന്ന് നമുക്ക് വഴിയെ പറയാം. അപ്പം നമുക്കിനി അടുത്ത മത്സരം തുടരണ്ടേ? ഓക്കെ, അപ്പൊ 10,000 രൂപയ്ക്കുള്ള ചോദ്യമാണ് അടുത്തത്. ചോദിക്കാം ATM-ഏ, ചോദ്യം തന്നോളൂ. ATM-ൽ നിന്നും കേൾക്കുന്ന ഗാനമുള്ള ചലച്ചിത്രത്തിലെ നായകൻ ആര്? തൊട്ട് നോക്കാമോ, ഒന്ന് തൊട്ടാവാടി നിന്ന്.